നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി പ്രഥമൻ ഉണ്ടാക്കാം. പിന്നെ ഇന്ന് ഉത്രാടാണ്, നാളെയാണ് തിരുവോണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ. അപ്പോൾ ഈ പഴപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ല പഴുത്ത് കറുത്ത കളറിലുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇത് ഒരു കിലോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ വളരെ അപൂർവമല്ലേ ഉണ്ടാക്കുള്ളൂ, വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇത്തിരി അധികം അളവിലെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു കിലോളം ഉണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് നുറുക്കി വേവിച്ചെടുക്കണം. പിന്നെ ഞാൻ ഇത്രയും വലുപ്പത്തിലുള്ള കണ്ടോ വലുപ്പുണ്ട് ഈ തേങ്ങയ്ക്ക്. അപ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു മൂന്ന് തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാല് നമുക്ക് ഞാൻ മുഴുവനായിട്ട് എടുക്കുകയാണ്. ഇത് ശരിക്കും നമുക്ക് പാലാക്കി എടുക്കണം, രണ്ടാം പാലും ഒന്നാം പാലും. അപ്പോൾ ഇത് ഇപ്പോൾ എടുക്കണം. പിന്നെ ഞാൻ ഒരു കിലോളം ശർക്കര നമുക്ക് പാലിലേക്ക് മാറ്റണം. പക്ഷേ ഇത് ഞാൻ ഇത് രണ്ടും പാലിലേക്ക് വെക്കും, എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്യുള്ളൂ. ഒരു മുക്കാൽ കിലോളം നമ്മൾ ചേർക്കാം, എന്നിട്ടും ഷുഗർ പോരാൻ തോന്നുകയാണെങ്കിൽ അത് മുഴുവൻ നമുക്ക് ആഡ് ചെയ്യാം. അതുണ്ടാക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് നുറുക്കിയെടുക്കണം. ഈ പഴത്തിൻ്റെ ഈ ഉള്ളിലത്തെ ഈ ബ്ലാക്ക് നാരുകളുണ്ടല്ലോ, അത് ഞാൻ കളയുന്നുണ്ട്. ഇത് കളഞ്ഞില്ല എന്ന് വെച്ചുകഴിഞ്ഞാലേ ചിലപ്പോൾ ഇങ്ങനെ ഈ പായസത്തിൽ ഇങ്ങനെ കറുത്ത കുത്തുകളായിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ നമുക്ക് ചെറിയ പീസ് ആക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇതിപ്പോൾ പഴം നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ട, നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ ശർക്കര ഇങ്ങനെ തട്ടിപ്പൊട്ടിച്ച് ഇതുപോലെ പീസ് പീസുകളാക്കിയിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് പാനിയാക്കി എടുക്കണം. പിന്നെ ഞാനീ മുഴുവൻ ശർക്കര എടുത്തിട്ടില്ല. ഒരു കിലോ പഴമാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 750 ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളൂ, ബാക്കിയോടെ മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ യൂസ് ചെയ്യാം. ഈ പഴമൊന്ന് മൂടിയിട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഇതൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കണം. കേട്ടോ, നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തീ ഓഫ് ചെയ്യാണ്. ഇനി ഇപ്പുറത്ത് നമ്മുടെ ശർക്കരപ്പാനി തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പതയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇതിൻ്റെ അഴുക്കാണ്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട് മാറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നോക്കുക, ഇനി ആവാനുണ്ട്. അപ്പോൾ ഇത് നന്നായി ഉരുകി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ആ സമയത്ത് ഈ പതെല്ലാം നല്ല മുകളിൽ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇനി മാറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അരിച്ചും കൂടെ എടുക്കാം. അപ്പോൾ അതിലുള്ള കല്ല് മണ്ണൊക്കെ പോയി കിട്ടും. ഇപ്പോൾ ഇതിങ്ങനെ പതുക്കെ പതുക്കെ നമുക്കിങ്ങനെ കോരി മാറ്റാം. അപ്പോൾ ശർക്കരപ്പാനിയിൽ അഴുക്കൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, പതഞ്ഞു വരുന്നതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോഴത്തെ നമ്മുടെ പഴത്തിനെ വേവിച്ച് ഞാൻ ഉടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ഉടയ്ക്കാതെ മിക്സിയിലേക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നവരുണ്ട്. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസ് ഇങ്ങനെ കടിക്കാൻ കിട്ടും ചെയ്യും, ഇങ്ങനെ ചെറിയ തരിയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്കിനി നെയ്യിലേക്ക് ഒന്നിട്ട് വഴറ്റുമ്പോൾ ഒന്നും കൂടെ ഇതിനൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളി വെച്ചിട്ട് പായസത്തിലേക്ക് കിടക്കാം. ഒരു കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 1/2 കിലോ എടുക്കുകയാണെങ്കിൽ 2 ടീസ്പൂൺ മതിയാവും. നെയ്യും പഴമൊക്കെ ചേരുമ്പോൾ നല്ല മണമായിരിക്കും. ഇനി ഈ പഴത്തിന് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എനിക്കിനി നന്നായിട്ടൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഒന്നും കൂടി ഈ പഴത്തിന് ഉടച്ചു കൊടുക്കാം. ഈ ചട്ടകം കൊണ്ട് പഴത്തിനെ നമ്മൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇതിനെ വീണ്ടും വേറെ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുള്ള നമുക്ക് അങ്ങനെ അടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. ഈയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. കുറേ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാം. ഞാനെടുത്തിട്ടുള്ള 750 ഗ്രാം ശർക്കര മുഴുവൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മതിയാവും, ഈ മധുരം മതിയാവും. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, പഴത്തിന് മധുരം ഉണ്ടല്ലോ. ഇതിനൊന്ന് വീണ്ടും ഇങ്ങനെ വരട്ടി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം. ഇതിലിങ്ങനെ പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ കടിക്കാൻ കിട്ടും നമുക്ക് പായസം കുടിക്കുമ്പോൾ. പായസം രണ്ടാം പാലിൽ കിടന്നിട്ട് ഇങ്ങനെ നന്നായി തിളക്കിയാണ്. ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ തിളക്കിയിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് നോക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഏലക്ക ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. ഒരു ചെറിയ ടീസ്പൂൺ ചുക്ക് പൊടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളതിൽ ചുക്കും ഏലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് വേറെയിലൊന്നും കിടന്ന് തിളക്കിട്ട് ഇനി 1/2 പാല് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1/2 പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല, ഈ ഓഫ് ചെയ്യാം. പക്ഷേ ഈ പാല് നീലൊന്ന് കിടന്നിട്ടൊന്ന് ഒന്ന് ചൂടായി കിട്ടും. ഇതിപ്പം ചൂടാറും തോറും പായസം കുറച്ചിനി കട്ടിയിട്ട് വരും. ഇതൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഈ നാളികേരം ഒന്ന് ചെറുതാക്കി കൊത്തിയരിഞ്ഞതുണ്ട്, അതൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് തേങ്ങ കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇത് ബ്രൗൺ കളർ ആകുന്ന വരുന്ന നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ നാളികേര പീസ് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ നെയ്യിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പിടി മുന്തിരിയും ഇട്ടെടുക്കാം. ഉണക്ക മുന്തിരി, കിസ്മിസ്, കുറച്ച് കിസ്മിസ് ഇട്ടെടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് എന്നിട്ട് ഈ പായസത്തിലേക്ക് ഇട്ടുകൊടുക്കാം. നമ്മൾ ഈ പായസത്തിലേക്ക് ഇട്ടുകൊടുക്കാണ്. ഇവിടെ പായസം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരിയും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ സെറ്റാവും. അപ്പോൾ മൂടിയിടാം നമുക്ക്. കുറച്ച് നേരം നമ്മൾ അടച്ചു വെച്ചിരുന്നു. നമുക്ക് നോക്കാം, കണ്ടോ കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പർച്ചേസിങ് കഴിഞ്ഞിരിക്കുകയാണ്. ലുലുവിൽ പോയി എടുത്തിട്ടുള്ളതാണ്, ഓണത്തിനുള്ള സദ്യ ഒരുക്കാനായിട്ട്. ചെറിയ തോതിലുള്ള സദ്യ കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഓഫറുണ്ട്, എല്ലാ പച്ചക്കറികൾക്കും നല്ല ഓഫറുണ്ട്, ഗ്രോസറി ഐറ്റംസിനൊക്കെ നല്ല ഓഫറുണ്ട്. ഞാനിവിടെ പായസം ഉണ്ടാക്കാനായിട്ട് ശർക്കര വാങ്ങിച്ചിട്ടുണ്ട്, കരിപ്പ് പായസത്തിനുള്ള സാധനങ്ങൾ, പിന്നെ നമ്മുടെ പുളിഞ്ചിക്കുള്ള ഇഞ്ചി, ഉള്ളിക്കറിക്കുള്ള ചെറിയുള്ളി, പിന്നെ സാമ്പാറിൻ്റെ ഐറ്റംസ്, അവിയലിൻ്റെ ഐറ്റംസ്, നാരങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് വഴുകുപുളി, അങ്ങനെ ഒരുവിധം എല്ലാ പച്ചക്കറികളും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രോസറി ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്, നെയ്യ്, പാല് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സദ്യക്കുള്ള മറ്റ് പരിപാടികളിലേക്ക് തുടങ്ങാം.